फैमिली हो, हिंद अडिमायली फैमिली हो। ഇതൊരു പുതിയ കഥയാണ്, യുവതി യുവാക്കളെ രോമാഞ്ചം കൊള്ളിക്കുന്ന വികാരസാന്ദ്രമായ ഒരു പ്രണയകഥ। അന്നത്തെ ആ കുട്ടി ഇയാളാണോ? ആരാധകരെ കണ്ടാ യെസ്, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നി തോന്നി। അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ। എന്റെ കൊച്ചെ വേറൊന്നും അല്ല, എനിക്കൊരു 10 12 വയസ്സ് പ്രായമുള്ളപ്പോ ഞാൻ ദാ അവിടെ വെച്ച് മരിക്കേണ്ടതാ। ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, വാട്ട് എ ട്രാജഡി। റോഡിൽ കുറച്ച് കുപ്പിച്ചില് കിടന്നു, റോഡായാലും വീടായാലും വൃത്തികേടായി കിടന്ന, ഞാൻ അത് ക്ലീൻ ചെയ്യും। ഇവന്മാര് ഇക്കണക്കിന് അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും കയ്യും ചെയ്യും। ഇവിടെ അത് മാത്രമല്ലല്ലോ, കുപ്പിച്ചില്ലല്ലേ, അത് ആരുടെയെങ്കിലും കാലിൽ തറച്ചാൽ കഷ്ടമല്ലേ? അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന് മിനിറ്റ് വെച്ച് ഇങ്ങനെ നല്ലവനാകാൻ പറ്റൂ? അതുകൊണ്ടാ ഞാൻ എല്ലാം പറക്കി കളയാൻ തുടങ്ങി। നീ ഞങ്ങളെ നാടിനെ മുത്താടാ മുത്ത്, ഈ കോച്ച് വേല സന്തോഷായി പറയുന്നത് അനുസരിക്കും മോളെ। നീ എന്ത് തേങ്ങയാടി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ। നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്, വാതിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖാ। എന്നോടൊന്നും സംസാരിക്കില്ല എന്ന് വാശിയാണോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി। ചതിച്ച ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ, ഇവൻ വതിരന് മൂങ്ങനുമാണ്। നാൻ വന്നു, നാൻ വന്നു, രമണൻ സാറിന് നാൻ വന്നു। ഒന്ന് ചിരിച്ചല്ലോ സമാധാനായി, ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആര് ചിരിച്ചു? ബ്ലഡ് പോയി വേദനിച്ച് വഴിയരികിൽ കിടക്കുന്നവനെ കണ്ടിട്ട് കാറ് 100 കിലോമീറ്ററിന് മുകളിൽ പോകാനും വേണ്ടി നിന്നെ പോലെ മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരാളല്ല ഞാൻ, വേറെ ലെവലാണ്, വേറെ ലെവൽ। മറ്റുള്ളവരുടെ വേദനയും സങ്കടവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരുത്തനാ ഞാൻ। നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അതിനിടയില് നീ എന്റെ ഫോൺ കോൾ കണ്ടില്ല? കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിയപ്പന്റെ കോണവും മാറിയ കഥ സറിയു, എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് എന്നെ വിമർശിക്കുന്നത് എനിക്കിഷ്ടം। പച്ചിപ്പോയി, ഒരു തെറ്റ് പച്ചിപ്പോയി, എന്നാ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യടാ, പുകഴ്ത്താടാ। ഞാൻ പറഞ്ഞില്ലേ ആള് മിടുക്കിയ, പിന്നെ നാക്കിന് അല്പം നീള കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ। വൃത്തിയാട്ടവനെ പരീക്ഷ തനിക്ക് നിന്നോട് പണി। മോനെ സോറി, ഒരു ഗ്യാപ് കണ്ടപ്പോ ഗോൾഡൊക്കെ നോക്കിയതാ। എന്നാലും നല്ല ഐശ്വര്യമുള്ള സ്ത്രീ, അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ മോക്ക് ഏത് വേഷവും ചേരും, ഈ വേഷത്തിൽ പ്രത്യേകിച്ച് പറയും വേണ്ട എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ, ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ। സാരി സെലക്ട് ചെയ്യാനായിട്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയപ്പോ ഒരുപാട് എതിർത്തത്, ഇപ്പൊ നോക്ക് നിന്റെ കളറിന് ചേരുന്ന ഡ്രസ് തന്നെയല്ലേ സെലക്ട് ചെയ്തത്। അയ്യോടി, അവളൊരു നാണം, വാ തുറന്ന് പറയടി കൊച്ചേ। മോൾ ഇതേ വേഷത്തിൽ തന്നെ വീട്ടിൽ ചെല്ലണം, എല്ലാരും മോളെ ഒന്ന് കാണട്ടെ। അയ്യോ അത് വേണ്ട, എന്തിനാ നീ എന്റെ പിന്നാലെ വീണ്ടും വീണ്ടും വരുന്നേ? നീ മാത്രമുള്ളോ ഈ നാട്ടിൽ പാൽക്കാരിയായിട്ട്? എന്ത് ചോദിച്ചാലും മറുപടിയില്ല, തല്ലിക്കൊന്ന ഉള്ളിരിപ്പ് എന്താന്നറിയാൻ പറ്റൂല, അതായാലും നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചേ? നിന്റെ തന്ത കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ। നിന്റെ അനന്തരവനും അവന്റെ പെങ്ങളും കൂടെ എന്റെ വീട്ടിൽ വന്നിരുന്നു, ഒരു കല്യാണ ആലോചനയായിരുന്നു। എന്റെ മോനോട് നിന്റെ അനന്തരവൾക്ക് പെരുത്തിഷ്ടമാണെന്നോ അവനെ കല്യാണം കഴിക്കണമെന്നോ മറ്റോ പറഞ്ഞ കേട്ടായിരുന്നു. നുള്ളിക്കോ രാഹുലെ, എന്റെ മോന്റെയും നിന്റെ അനന്തരവളെയും കല്യാണം നടക്കില്ല. കാരണം എന്താ? എനിക്കിത് ഇഷ്ടമല്ല. അന്ന് വിക്രത്തിന്റെ വീട്ടിൽ വന്നപ്പോ
ഞങ്ങളുടെ അങ്കിളിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ എത്രമാത്രം വിക്രത്തിന്റെ അച്ഛൻ ആക്ഷേപിച്ചെന്ന് നിനക്കറിയില്ല. എന്റെ പൊണ്ണു നായിട്ട് അവരെ കരയിക്കണം. നീ എനിക്ക് തരുന്ന സ്നേഹത്തിന്, പരിചരണത്തിന് ഞാൻ തിരിച്ചു തരും നിന്റെ ശബ്ദം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇനി എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാം. ജീവിക്കുന്നെങ്കിൽ അങ്ങനെ, മരിക്കുന്നെങ്കിൽ അങ്ങനെ. ഞാൻ വിചാരിച്ച പോലൊന്നല്ല കേട്ടോ, ഇയാളാള് വളരെ ഡീസന്റാ. അമ്മയുടെ കണ്ണുകൾ നിറയരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. എന്തൊരു വിനയം, എന്തൊരു താഴ്മ. ഇത്രയും സൽഗുണ സമ്പന്നനായ ഒരു പയ്യനെ ഈ മലയാള ഭൂമി കിട്ടില്ല. എന്ത് പറയണമെന്ന് ഒരു നിശ്ചയമില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഇങ്ങനെ തിരികെ വരേണ്ടി വരുമെന്ന് കരുതിയതുമില്ല. ഗരികെട്ടവൻ തല മുട്ടയടിച്ചപ്പോ പെയ്തെല്ലാം കല്ലുമഴയായി എന്ന് പറഞ്ഞോലായി. ജോലിയില്ല, കൂലിയില്ല, പക്ഷെ ഇവനെ കണ്ണു വെക്കാത്തവരായിട്ട് ഈ പരിസര പ്രദേശത്ത് പോലും ആരും. അണ്ണാ നോണയാണെങ്കിൽ കേൾക്കാൻ നല്ല രസം. അല്ല മാഡം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഡത്തിന്റെ കുടുംബ മഹിമ വെച്ചിട്ട്, മാഡത്തിന്റെ കുടുംബ പാരമ്പര്യം വെച്ചിട്ട്. ആ പാരമ്പര്യം, അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കില്ല. എന്നെ വെറും പട്ടിയെ പോലെ കാണുന്ന ഒരുത്തന്റെ കുടുംബമായിട്ട് ബന്ധം കൂടാൻ എനിക്ക് ഇഷ്ടമല്ല. ഇല്ല അവനോട് പോയി രാഹുല്, എന്റെ ഈ മോനെ, എന്റെ ഈ മോനെ അവന്റെ അനന്തരവൾക്ക് കെട്ടിച്ചുകൊടുക്കാനുള്ള ചങ്കൂറ്റവും കാണിക്കണമായിരുന്നു. എന്റെ ഏട്ടന് ചങ്കൂറ്റത്തിന് കുറവൊന്നുമില്ല. നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലേ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നീ ഏട്ടന്റെ വാക്ക് പോലും കേൾക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നതേ എന്റെ മോൾക്ക് വേണ്ടി മാത്രം. ആട്ടി ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പമ്പർനാത്യം. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെഗളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവരെ നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങി, ഇവർക്ക് നേരത്തെ തുടങ്ങി. അങ്ങനെയുള്ള സൗജന്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലേടാ പ്രകാശ, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയായിരുന്നു അതല്ലോടി. വാട്ട്? എടാ മക്കളെ, നിനക്ക് നിന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. അവളെക്കാളും കഴിവും സൗന്ദര്യവും ഉള്ള നൂറുകണക്കിന് പെമ്പിള്ളേര് നിന്നെ തേടിയെത്തും. ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. നല്ല വൈദ്യന്മാരെ കണ്ടാ ചിലപ്പം വലയിട്ട് പിടിച്ചു കളിക്കുന്നതിന്റെ സാധനം ഉണ്ടാക്കാൻ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഇതിനെയാണ് അനുസരണ എന്ന് പറയുന്നത്, മനസ്സിലായി? നീ ധൈര്യമായിട്ടിരിക്കടാ, നമുക്ക് പറഞ്ഞു കാണാം. ആൺകുട്ടികളാവുമ്പം പെൺകുട്ടികളുമായിട്ട് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്ന് കരുതി അച്ഛനെ അപമാനിച്ച കുടുംബവുമായിട്ട് ബന്ധം കൂടുന്നത് ശരിയല്ല മോനെ. ഇതുപോലൊരു ഫാമിലിയിൽ നിന്ന് എനിക്കിനി ഇങ്ങനൊരു വിവാഹാലോചന വരത്തില്ല. തോട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവൻ ആനയെ വാങ്ങാൻ മോഹിക്കരുത്. എന്നല്ലല്ലോ നിന്റെ അച്ഛനും അമ്മൂമ്മയും പറയുന്നത്. നിനക്ക് ഭൂലോക രംഭമാരെ കിട്ടുമെന്നല്ലേ പറച്ചില്. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാസനെ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ? ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛനും അമ്മൂമ്മയും പറയുന്നതൊക്കെ പ്രാക്ടിക്കൽ അല്ലാന്ന് അറിയാവുന്നതുകൊണ്ട്. നായുടെ വാല് ഏത് കോട്ടയ്ക്കൽ വൈദ്യം വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. എടാ നീ വീട് വിട്ടു പോയാ പിന്നെ ഒരു നിമിഷം നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാ, നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. മദ്യം തലക്ക് കയറിയാൽ മകനെ പുകഴ്ത്തി സംസാരിക്കുന്ന ആള് നീ പോയ വേദനയിൽ കായലിൽ ചാടി ജീവൻ ഒടുക്കും. ഒടുക്കുന്നെങ്കി ഒടുക്കട്ടെ, അച്ഛൻ മരിക്കാതിരിക്കാൻ വേണ്ടിയേ ഞാൻ എന്റെ ഭാവി തുലക്കില്ല. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവരിങ്ങനെ തന്നെ ചെയ്യണം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പ്രകാശേട്ടൻ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. വിവരം കിട്ടവളെ, എന്റെ മോനെ എനിക്കറിയാം, അവൻ ഞാൻ പറയുന്നതേ അനുസരിക്കും. അതവൻ അനുസരിക്കാൻ നിന്നില്ലെങ്കിലേ ചാടിച്ചവൻ മുന്നിൽ ഒരു കയറുണ്ട്. വെറുതെ എന്തിനാ ഇങ്ങനെ കുളൂസ് പറയണേ, ഇങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. നീന്തിയാലും കര പറ്റാത്ത ചുഴിയുള്ള സ്ഥലം എനിക്കറിയാം, അവിടെ ചാടി ഞാൻ ചാവൂ. സത്യമാണോ ഈ പറയുന്നത്? പരമാവധി ശ്രമിക്കും, പരാജയപ്പെട്ടാൽ ഏതെങ്കിലും കടാപ്പുറത്ത് പോയി പാടി പാടി മരിക്കും. എന്നാലും ആ വൃത്തികെട്ടവന്റെ അനന്തരവളെ ഈ പടിചവിട്ടാ ഞാൻ സമ്മതിക്കില്ല. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? എനിക്കറിയാം രാഹുലേട്ടന്റെ ഇപ്പോഴത്തെ വേദന. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട, ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. കിരണിപ്പോ നമ്മുടെ ഒന്നും വാക്കുകൾക്ക് വില തരുന്നില്ല അല്ലേ? നിർത്ത്, കൊറേ നേരമായല്ലോ, ഒരുമാതിരി ലോജിക് ഇല്ലാത്ത മണ്ടം കഥ മതി, നിർത്ത്. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. കം ഓൺ. ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഒന്നും മാറുന്നേ, എത്ര വർഷമായി അങ്ങയുടെ സേവനം അനുഷ്ഠിക്കുന്നു? 20 വർഷമായി. ഹോമാക്കുട്ടിയെ.